എന്താ പേര്? അത് കൊണ്ടുവരുമ്പോ ഒരു ചിരി ചിരിച്ചപ്പോ എനിക്കൊരു സംശയം, ഇതെല്ലാം പരീക്ഷണ വസ്തുവാണോ? സത്യം ഉറപ്പായിട്ടും അല്ലേ? അത് എന്താ സംഭവം? ഇന്നത്തെ ഏറെ നിങ്ങൾ രണ്ടുമാണ് അത് മനസ്സിലാക്കുന്ന എല്ലാ സാധനങ്ങളും അന്ന് പരീക്ഷിക്കുന്ന ഇതെന്താ സംഭവം? ഇതെന്താന്നാ? ഇത് ഗോവൻ കോക്ക്. അതങ്ങനല്ല, പുതിയ പേരിടരുത്. അപ്പൊ എനിക്ക് കൂടെ കൺഫ്യൂഷൻ ആവും. ഇനി ഞാൻ അതാണ് ഉണ്ടാക്കിയത് എനിക്ക് സംശയം വരും. ഇത് ഗോവൻ കോക്കനട്ട് ചിക്കൻ കറി, തേങ്ങ അരച്ച ചിക്കൻ കറി. നാട്ടിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളമായിട്ട് കുറച്ച് നമ്മള് അതിനകത്ത് കറിവേപ്പില ഒത്തിരി ഇടും, നമ്മളുമായിട്ട് ഒത്തിരി ചേർച്ചയുണ്ട് അവിടുത്തെ കറികളൊക്കെ. അല്ലേ, കറികൾ പറഞ്ഞ പക്ക ഗോവ എന്ന് വെച്ചാല് സ്പൈസിയാ, ചിലടത്ത് സ്പൈസിയാന്നു, ചിലടത്ത് മധുരമാന്നു. ഈസ്റ്ററിനാ കല്യാണം നടന്നതെന്ന് പറഞ്ഞേ. പിന്നെ ഈസ്റ്ററിന്റെ കഴിഞ്ഞിട്ട് ഞാൻ ഈസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. കാര്യം എന്നറിയാം, നമ്മുടെയൊക്കെ വീട്ടില് സത്യം പറഞ്ഞ ക്രിസ്മസിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ അന്ന് ഭയങ്കര ആഘോഷവും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ആ സമയത്ത് നോമ്പ് ടൈമും അല്ലേ? പിന്നെ ഞാനപ്പോ അത് കഴിഞ്ഞിട്ടാണ് നോമ്പെല്ലാം കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഏപ്രിൽ 24th ആയിരുന്നു എല്ലാം നോമ്പൊക്കെ എടുത്ത്. അതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. ആകെ ജീവിതത്തിൽ നോയമ്പ് എടുത്തേക്കുന്നത് ആ ഈസ്റ്ററിന് മാത്രമേ. ജനിച്ചിട്ട് സത്യ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, പക്ഷെ അതിന്റെ പുണ്യം അവക്ക് കിട്ടി. എവിടെ എല്ലാം കൂടെ ഒന്ന് ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞേ. അപ്പൊ ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി, നോയമ്പ് എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവാനുഗ്രഹം. അതല്ല, നോക്കണ്ടല്ലോ നോക്ക്, മനോജറിന് പുണ്യവും മനോജറിന് കുരിശും. അതല്ലേ അവളുടെ ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു ആ നോയമ്പിന്റെ പുണ്യം അല്ലേ? എന്താ? അതെ, ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ലവ് അഫെയർ മാരേജിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഇത്രയൊക്കെ അവിടെ ഇവിടെ തൊട്ടാ പറഞ്ഞില്ല, ഞാനും കേട്ടിട്ടില്ല, പ്രേക്ഷകരും കേട്ടിട്ടില്ല. ലവ് മാരേജ് ആണെന്ന് അറിയാം. സംക്ഷിപ്ത രൂപം പറയാം. അതെന്ത്? ഒരു സമ്മറി. ആ സമ്മറി ചെറുതായിട്ട്, ചെറുതാക്കി. അതായത് അത് പറയ ഭയങ്കര കഥയാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു എപ്പിസോഡ് രണ്ടു മൂന്ന് എപ്പിസോഡ് കണ്ടിരും. അപ്പൊ കൊച്ചാക്കണെങ്കിൽ മുംബൈയിലാണ് നമ്മള് കണ്ടുമുട്ടുന്നത്. മുംബൈയിൽ വെച്ച് കണ്ടുമുട്ടി അന്നാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്, അറിയുന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ആ ഷോ കഴിഞ്ഞിട്ട് ഞാനൊരു പാട്ട് പാടി. ഓ, അതൊരു വലിയ സംഭവമായിരുന്നു. സംഗീതം ജീവിതമായിട്ട് വലിയ ബന്ധമുണ്ടെന്നൊക്കെ മനസ്സിലായതാണ്. കാരണം അതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന രണ്ട് ആർട്ടിസ്റ്റുകളെന്നല്ലാണ്ട് ഹായ് ഇത്ര ഉള്ളൂ. ഈ പാട്ട് ഞാൻ പാടിയതിന് ശേഷം ഇവളുടെ ഡാൻസും ഉണ്ടായിരുന്നു. അപ്പം ഈ പാട്ട് ഞാൻ ആങ്കറും ചെയ്യും. നല്ല മൂടി പോവാണെങ്കിൽ ചിലപ്പോൾ ഒരു പാട്ട് പാടും. അപ്പം നല്ല മൂടി പോവാണ്. രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രോഗ്രാമിന് ഞാൻ ഒരു പാട്ട് പാടിയത്. അപ്പോൾ ഇവളും ഇവിടെ താമസിച്ചിരുന്ന വീട്ടിലെ ചേച്ചിയും ഇവരുടെ ഫാമിലി ഫ്രണ്ട് അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനതിൽ പാസ് ചെയ്തപ്പോൾ ആ എക്സ്ക്യൂസ് മീ മനോജ് പാട്ട് നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ താങ്ക് യു. ഞാൻ പറഞ്ഞു ബീനയുടെ ഡാൻസും നന്നായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഒരു പ്രശംസ അങ്ങോട്ട് ചൊരിഞ്ഞു, വെറുതെ ചൊരിഞ്ഞിട്ട് അത് ഇത്രയും വലിയ പുരുഷാവും. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പിന്നെ നല്ല ഫ്രണ്ട്സായി. അപ്പം ഞാൻ പറഞ്ഞു നല്ല നാട്ടിലുള്ള പ്രോഗ്രാംസ് ഒക്കെ പിടിക്കുകയാണെങ്കിൽ ബിന വരുമല്ലോ അല്ലേ, വരാ കുഴപ്പമില്ല. നമ്പറും വാങ്ങിച്ചു, പക്ഷെ വിളിച്ചൊന്നുമില്ല. പെണ്ണെ ചുമ്മാ വെറുതെ ഒന്ന് ചിരിച്ചോണ്ടിരിക്കരുത് കേട്ടോ. അവളെ കാര്യം പറഞ്ഞു തിരിച്ച് അങ്ങോട്ട് ചോദിക്കാണ്ട്, ഞാൻ കുറച്ച് കഥകൾ അങ്ങോട്ട് ചോദിക്കണ്ട കേട്ടോ, നീ ചിരിക്കണ്ട. അപ്പൊ അങ്ങനെ അതിനുശേഷം പിന്നീട് എപ്പോഴോ ഞാനും കരഞ്ഞു. അങ്ങനെ കരയല്ല, എന്റെ ഉള്ളിൽ പെണ്ണ് സ്ത്രീ കരയരുത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, ഈ അവിടെ വെച്ച് ഞങ്ങൾ പിന്നീട് ടീനി ടോമിന്റെ കല്യാണത്തിനാണ് ഞങ്ങൾ പിന്നെ കാണുന്നത്. ആഫ്റ്റർ ബോംബെ. അപ്പൊ അന്ന് എന്റെ ഒരു സുഹൃത്ത് നാട്ടിലൊരു ഷോയ്ക്ക് ഇവളെ വെച്ച് കൊണ്ടുവരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഇല്ല, അവരെന്തോ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കുന്ന കേസൊന്നുമില്ല, എനിക്ക് അവരായിട്ട് വലിയ പരിചയമൊന്നുമില്ല ഒരു പ്രോഗ്രാമിന്. അപ്പോൾ ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ ആൻ്റണി ഓട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല, ഞാൻ സംസാരിക്കില്ല, അത് വിട്ടേക്കാൻ പറഞ്ഞു. ഇവരെന്നോട് ചോദിക്കാതെ നോട്ടീസിൽ പേരും വെച്ചു, എന്നിട്ട് എനിക്ക് നോട്ടീസ് കൊണ്ട് തന്നേക്കാം. ഞാൻ പറഞ്ഞത് ആരോട് വെച്ചിട്ട് ഇനി അനുഭവിച്ചു എനിക്കൊന്നും അറിയാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ എപ്പോഴും എൻ്റെ പിന്നാലെ ഇങ്ങനെ എപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും ഒക്കെ എൻ്റെ ഒരു സഹായിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ടിനിയുടെ കല്യാണത്തിനും ഇതുപോലെ ഞങ്ങളൊരു അത് കഴിഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വരുമ്പോൾ അവർ. അങ്ങനെ ആലുവയിൽ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇവനും കൂടെയുണ്ട്. അപ്പോഴാണ് ഇവളും അവിടെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായി കല്യാണത്തിന്. അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത്, അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ചോദിക്കുന്നു പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇവിടെ വെച്ചാൽ എന്താ പുള്ളി എന്താ പറയണമെന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, അപ്പോൾ എന്താ ഡേറ്റ്? ഒരു 25th ഞായറാഴ്ച. അന്ന് ഞാൻ ഫ്രീ ആണല്ലോ വരാമെന്ന് പറഞ്ഞു.
സ്ത്രീ ഒരു അപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ട് പൈസ ഇല്ലാത്ത പരിപാടിയല്ലേ ഇത്, അന്നേരം പറയാനും പറ്റുമോ? ഞാൻ പിന്നീട് ഫോൺ ചെയ്ത് പറഞ്ഞു, ബീന ഒന്നും വിചാരിക്കരുത്, പൈസ ഇല്ലാത്ത പരിപാടിയാണ്, അതുകൊണ്ട് വരണം എന്നൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ അയ്യോ അത് കുഴപ്പമില്ല, എന്തായാലും ബീന പറഞ്ഞതല്ലേ, നമുക്ക് ഞാൻ വരാം, കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആണല്ലോ. മനുവിൻ്റെ അപ്പൊ ഇതിൻ്റെ അതല്ല മിണ്ടാരി, അതല്ല സംഭവം, അല്ല ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം. എന്റെ വീട്ടിലും വരാലോ, പറവൂരാണേ, പറവൂരപ്പ എന്റെ വീട്ടിലും കയറാം. അപ്പൊ ആ വഴിക്കട്ടെ, ഇതൊക്കെ ഞാൻ പിന്നീടല്ലേ അറിയുന്നത്. അല്ല ഇവക്ക് എന്തോ എന്നോട് ഒരു പൈസ ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഫംഗ്ഷൻ സംബന്ധിക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെ വിചാരിക്കണ ഒരാളെ ഉണ്ടായിരുന്നല്ലോ, ആ ഇപ്പൊ കഴിഞ്ഞു, ഇനി ആരും വിചാരിക്കണ്ട, പെട്ടാളെ കഴിക്കാണ്. അപ്പോ ഈ സംഭവം കഴിഞ്ഞ ശേഷം ഈ ഉദ്ഘാടനത്തിന് അവിടെ വന്നു. അപ്പം അന്ന് പിറ്റേ അന്ന് ഇപ്പോൾ രാവിലെ ഞാൻ വിളിച്ചിട്ട് ബീനോട്, ബീന അപ്പോൾ വൈകുന്നേരമാണ് ഫംഗ്ഷൻ, അവർ വണ്ടിയായിട്ട് വരും, ഉച്ചയായി എന്നെ വിളിച്ചിട്ട് പറയണേ, അതേ മനു എനിക്ക് തീരെ സുഖമില്ല, ഭയങ്കര തലവേദന, പനി പനി മാറി വന്നു, ഛർദിയിൽ, ഞാൻ എനിക്കെന്നെ ഒഴിവാക്കാൻ പറ്റുമോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഇങ്ങനെ ഇത്രയും അറ്റത്തെത്തി നിന്നിട്ടേ ഞാൻ പറഞ്ഞു ചതിയായി പോയില്ല, അല്ല എനിക്ക് തീരെ സുഖമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്തിട്ടൊന്ന് പോവോ. ഞാൻ ദീപരുടെ ഒപ്പം ഞാനും ചെന്നു, എനിക്കറിയണല്ലോ സംഭവം, ഞാനിവരുടെ വീട്ടിൽ ചെന്നപ്പോ ഇവള് റെഡി ആയിട്ട് ഇരിപ്പുണ്ടോ അവിടെ, നല്ല മിടുക്കിയായിട്ടിരിക്കണം. ഞാൻ പോയിട്ടിരിക്കുമ്പോ ഒരു കുഴപ്പമില്ല, മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിങ്ങനെ ആ വണ്ടിയിൽ കയറി ഇങ്ങനെ വന്നോണ്ടിരിക്കാണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ ചോദിച്ചു, അമ്പടി കളേ നീ എന്നെ പറ്റിക്കായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് വരാപ്പഴേ കഴിഞ്ഞു ഒരു സ്ഥലത്ത്, ഇപ്പൊ വണ്ടി ഒന്ന് നിർത്ത് പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴേക്ക് സന്ധ്യയായി. ഞാൻ വണ്ടി കരുതി, വണ്ടിയിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങും, ഞാൻ ഇപ്പൊ ഛർദിക്കുകയാണ്, ഭയങ്കര വൊമിറ്റിങ്. അപ്പൊ എനിക്ക് മനസ്സിലായ സംഭവം സീരിയസ് ആണ്. അപ്പൊ തന്നെ ഞാൻ എന്റെ ഇളയച്ചൻ ഡോക്ടറാണ്, എന്റെ ഇളയച്ചൻ ഡോക്ടറാണ്. അപ്പൊ ഞാൻ വേദന ചിറ്റ വിളിച്ചു, ചിറ്റ വിളിച്ചിട്ട് ചിറ്റ കൊച്ചിനോട് ഒന്ന് പോകല്ലെന്ന് പറയാം, സൺഡേ ആണല്ലോ, ഒന്ന് ഇങ്ങനെ വീന വരുന്നുണ്ട്, അപ്പൊ സൂലാന്നൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇളയച്ചൻ്റെ അടുത്ത് പോയി, ഇളയച്ചൻ നോക്കി, മരുന്നൊക്കെ തന്നു, എന്റെ വീട്ടിലൊന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ഒരു കണക്കിന് ഇതിനെ ഞാൻ ഇതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി, തിരിച്ച് വീട്ടിൽ കൊണ്ട് മുതലിനെ അവിടെ ആക്കിയിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ, തിരിച്ച് വന്നൊരു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്താണെന്ന് അറിയില്ല, ഒരു ഉരുണ്ട് കയറ്റവും മനംപരട്ടലൊക്കെ ആയിട്ട് എനിക്ക്. ഞാൻ നേരെ ഈ ഫംഗ്ഷൻ സ്ഥലത്തേക്ക് ഞാൻ പോകേണ്ടിയിരുന്നത്, ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, എന്നെ വീട്ടിൽ ഇറക്കിയേക്ക്. വീട്ടിൽ ചെന്നത് ഭക്ഷണം പോലും ഞാൻ കഴിച്ചില്ല, ഞാൻ വേഗം പോയി കിടന്നു. പക്ഷെ ഇത് തന്നെ സെയിം ഛർദിലൊക്കെ പകരുന്നാന്ന് ആദ്യമായിട്ടാണ് മനസ്സിലായി, പനി മറ്റേ ഇതൊക്കെ പകരാറ്. ഈ സംഭവത്തോടുകൂടി എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി ഇത്. അപ്പം അന്ന് വെളുപ്പിനും ഇതുപോലെ, അപ്പം രാവിലെ തലവേദന, ഇത് എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഡാഡി എന്നെ വിളിച്ചു, മനുവിൻ്റെ ഡാഡി, മോളെ സുഖം, പക്ഷെ ഇവിടെ മനോജന് ഇങ്ങനെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അപ്പം ഞാൻ വിളിച്ചു എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുഖം കാഷ്വൽട്ടൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നാൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ നല്ല ഫ്രണ്ട്സ്, അതിനുശേഷം ഞാനൊരു മെസ്സേജ് ഇട്ടു, പക്ഷെ മനസ്സിൽ അന്ന് എന്തോ ഒരു സ്പാർക്ക് വീണു രണ്ടുപേർക്കും. കാരണം എനിക്ക് ഇവളോട് തോന്നിയ ഒരു പിന്നെ എപ്പോഴാ പറഞ്ഞു ആദരവ് എന്ന് പറഞ്ഞാല്, ഇത്രയും സുഖമില്ലാതിരുന്നിട്ടും ഈ കുട്ടി ക്ഷമയോടെ ആ പരിപാടി അറ്റൻഡ് ചെയ്തല്ലോ, എനിക്ക് അതൊരു വലിയ മനസ്സിലൊരു സ്നേഹവും ബഹുമാനവും തോന്നി. യെസ്, ഓഫ് കോഴ്സ്, ഭാര്യമാരോട് സ്നേഹവും ആദരവും ബഹുമാനവും വേണം കുട്ടി. അത് അന്ന് കഴിഞ്ഞു, പിന്നെ അതിനു ശേഷം നല്ല ഫ്രണ്ട്സ് ആയി. ഒന്നും പറഞ്ഞില്ലേ, കേട്ടില്ല, അപ്പോഴൊന്നുമല്ല, പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് കുറേ മാസങ്ങൾ ആളുകൾ ഞങ്ങൾ ഇങ്ങനെ രാത്രികളിൽ സംസാരങ്ങൾ ഇങ്ങനെ തുടർന്ന് തുടർന്ന് അവസാനം തീരുമാനം എടുത്തു, ഇനി ഇങ്ങനെ അല്ല വർക്ക് കഴിഞ്ഞിട്ട് വന്ന് എനിക്ക്, ഞാൻ നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടേ രാത്രി സംസാരിക്കുക എന്നും രാത്രി ഇതൊരു ശീലമായി. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഒരു ആവശ്യമില്ല, നമുക്കിനി സംസാരിക്കണ്ടല്ലേ, ഇത് മനു അങ്ങനെ പറഞ്ഞു നമുക്ക് ഇതൊരു ശീലാക്കണ്ട. അങ്ങനെ ഞങ്ങൾ സംസാരം നിർത്തി, പക്ഷെ സംസാരം നിർത്തി കഴിഞ്ഞപ്പോ വല്ലാത്ത ടെൻഷൻ. ഞാൻ പറഞ്ഞു ശരി, നമ്മളിപ്പോൾ അറിയാണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഇനി കട്ട് ചെയ്യാം. പത്തേകാലിന് കട്ട് ചെയ്തു, എവിടെ വല്ല രക്ഷയുണ്ട്, രക്ഷയില്ല. ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമല്ല, അപ്പൊ പ്രണയം ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാ?
ഞാൻ ചോദിച്ചു, ഞാൻ മനുവിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു, കെട്ടാന്നോ? കെട്ടാന്നല്ല, ഞാൻ ചോദിച്ചു പ്രായം എത്രയാണെന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ. അല്ല, പ്രായം അറിയണ്ടേ? നമുക്ക് പ്രായമൊന്നും അറിയില്ലല്ലോ. ഓ, കുട്ടിയായിരുന്നു. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ പ്രായം ചോദിച്ചപ്പോ ആ ഫ്രണ്ട് മനുവിന്റെ അടുത്ത് പറഞ്ഞു, ദേ നിന്റെ പ്രായമൊക്കെ ചോദിക്കണ്ട, പണി വാളി. നിന്റെ പ്രായം ചോദിച്ചു. നീ എന്തിനാണ് എന്റെ പ്രായം ചോദിച്ചത്? ഞാൻ പ്രായം അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ചോദിച്ചു. അത് ആളുകൾ നിൽക്കുമ്പോഴേ, എന്റെ കൂട്ടുകാരൊക്കെ നിൽക്കുമ്പോഴാണ് ചോദിച്ചത്. ഞാൻ തോന്നുന്നു ഞാനാണ് തോന്നല്ലേ മോനെ ചോദിച്ചത്. ഞാനാണോ ചോദിച്ചത്? ഓഫ് കോഴ്സ്. അല്ല, ആണെങ്കിലും പറയാം, സത്യത്തിൽ നിങ്ങളാണ് തോന്നുന്നത് എന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ വല്ലതും പറഞ്ഞല്ലോ. നമ്മൾ കുഴി ചെന്ന് ആരെങ്കിലും കുഴിയാണെന്ന് പറഞ്ഞ ആരെങ്കിലും ചാടാ ചെന്ന് ചാടിപ്പോയി. അറിയാതെ കുഴിയായിരുന്നില്ല, അത് മുല്ലപ്പൂ കൊണ്ടുള്ള ഒരു പട്ടും മെത്തയായിരുന്നു.